ഹലോ, സൂര്യ ഫുഡ് ട്രാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഉഴുന്നുവടയാണ്. ഉഴുന്നുവട ചട്നിയും അതുപോലെ തന്നെ ഉഴുന്നുവടയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഉഴുന്നുവടയുടെ റെസിപ്പി ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന് കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് ഉഴുന്നുവട ചെയ്യാനായിട്ട് ഇപ്പം കുറെ ലാഗടിപ്പിക്കാതെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ അരച്ച് പെരട്ടി ഒരു മുക്കാൽ മണിക്കൂർ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളൊന്ന് ബെല്ലൈക്കൺ കൂടി ക്ലിക്കാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കാൻ നോക്കിയാലോ. ഓക്കെ, നമ്മള് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട്. വെളിച്ചെണ്ണയ്ക്കകത്തിലും ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും എടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ ഉഴുന്നുവട ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ എണ്ണയിലേക്ക്. കണ്ടില്ലേ, നമ്മുടെ ഉഴുന്നുവട നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉഴുന്നുവട എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. അല്ലേ, നമ്മുടെ വട ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. എണ്ണയിൽ തന്നെ കിടന്ന് രണ്ട് വശവും നന്നായിട്ട് മുരിയുന്നുണ്ട്. അപ്പം ഒന്നും കൂടെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവട്ടെ. നമ്മുടെ ഉഴുന്നുവട ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി ഹോം മെയ്ഡ് വട ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ സ്വാദിഷ്ടമായ വട ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല. നമ്മൾ അതിന് പകരം ദാ വടയ്ക്ക് നമുക്കൊരു ചട്നി വേണ്ടേ. അപ്പം നമുക്കൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ കണ്ടില്ലേ നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താണ്. അപ്പം നമുക്കിതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്താലോ. ചട്നി നമ്മളിവിടെ ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനായിട്ട് കടു വറുത്തിടാം. ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടു വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മുക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചട്നിക്ക് ആവശ്യമായ കടു വറുത്തതിൻ്റെ കൂട്ട് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചട്നി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്നി കൂട്ടിലേക്ക് നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു.
കണ്ടില്ലേ നല്ല സ്വാദിഷ്ടമായ വട ചട്നിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോസായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.